ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം ഭാഗം 50. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവാ പരർധി പരമസ്പഷ്ട തുഷ്ട പുഷ്ടശുഭേക്ഷണ. വ്യവസായ രൂഢനിശ്ചയമുള്ളവൻ, ജ്ഞാനം തന്നെയാണ് അവിടത്തേക്ക് ഒരിക്കലും ഒന്നിലും ഒരു സംശയവുമില്ല. കർമ്മങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചു ചെയ്താൽ ബുദ്ധി സ്ഥിരമായിരിക്കും, ചഞ്ചലമാവുകയില്ല. ഭോഗത്തിലും ഐശ്വര്യത്തിലും തൃഷ്ണ ബാക്കിയായവർക്ക് ദൃഢനിശ്ചയങ്ങൾ എടുക്കാൻ പ്രയാസമാണ്. ചിത്തം ഏകാഗ്രമാക്കുന്നതിൽ അവർ പരാജയപ്പെടും. വ്യവസ്ഥാന ആര് വിശ്വത്തിന് വ്യവസ്ഥ ചെയ്യുകയോ അവൻ. വിശ്വത്തെ ചിതറിപ്പോകാതെ, ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ, കടൽ കരയിലേക്ക് പരക്കാതെ അവിടുന്ന് വ്യവസ്ഥ ചെയ്തു വച്ചിരിക്കുന്നു. ജലം, വായു, അഗ്നി എന്നിങ്ങനെയുള്ളതിന് അധിപന്മാരും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യസം എന്നിങ്ങനെ മനുഷ്യജീവിതത്തിന് 4 ആശ്രമങ്ങളെയും എല്ലാം വ്യവസ്ഥ ചെയ്തതിനാൽ ഭഗവാൻ വ്യവസ്ഥാനൻ. സംസ്ഥാന പ്രളയത്തിൽ സൃഷ്ടികളെ തന്നിൽ ചേർക്കുന്നവൻ. എല്ലാ ജീവികളെയും മഹാപ്രളയത്തിൽ ഭഗവാൻ തന്നിൽ ലയിപ്പിക്കുന്നു. സംസാരസാഗരത്തിൽ കൈകാലിട്ടടിക്കുന്ന ജീവാത്മാക്കൾ തേടും സ്ഥിരമായ ആസ്ഥാനം വൈകുണ്ഠം തന്നെയാണ്. സ്ഥാനത ഓരോ സൃഷ്ടിക്കും അതാതിനു യോജിക്കും സ്ഥാനം നൽകുന്നവൻ. ധ്രുവനും സപ്തർഷികൾക്കും പ്രഹ്ലാദനും ഉചിതമായ സ്ഥാനങ്ങൾ നൽകിയിരുത്തിയിരിക്കുന്നു. അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മത്തിനനുസരിച്ച് സ്ഥാനം നൽകുന്നു. വ്യത്യസ്ത കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീരാനായി അതാതിനുതകുന്ന ചുറ്റുപാടുകൾ സൃഷ്ടിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ചുറ്റുപാടുകളെ പഴിക്കാതെ അവയിൽ നിന്ന് നിങ്ങൾ എന്തു പഠിച്ചു, അവയെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്നെല്ലാം ചിന്തിച്ചു നോക്കുക. അത് നിങ്ങളുടെ ചിന്തകളെയും വീക്ഷണത്തെയും മാറ്റിമറിക്കും. ഒരു ജീവൻ ശരീരം വെടിയുമ്പോൾ തന്നെ അടുത്ത ശരീരഗ്രഹണത്തിൻ്റെ കാര്യം തീർച്ചപ്പെട്ടിരിക്കും. അവസാന കാലത്ത്, അവസാന സമയത്ത് എന്തിനേ വിചാരിച്ച് ശരീരം വെടിയുന്നു പോവും. ഒരാൾ അതായി ജനിക്കും. അവസാന പ്രാണൻ എടുക്കുന്ന വേളയിൽ പെടുന്നതിനെ ഈശ്വരസ്മരണ ഉണ്ടാകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈശ്വരസ്മരണ ജീവിതത്തിലുടനീളം ഉണ്ടാവാൻ ശീലിക്കണം. ഓരോ ഉറക്കവും അന്തിമമായ മരണത്തിൻ്റെ റിഹേഴ്സലാണെന്നറിഞ്ഞ് പ്രാർത്ഥിച്ചുറങ്ങാൻ കുട്ടികളെ ശീലിപ്പിക്കണം. ധ്രുവ മാറ്റമില്ലാതെ എല്ലാ കാലത്തും സ്ഥിരമായി നിൽപ്പവൻ. ധ്രുവ നക്ഷത്രം ജനന മരണ ജരാനരാദികൾ ബാധിക്കാത്ത ഭഗവാൻ എല്ലാ കാലത്തും തൻ്റെ മഹിമയിൽ ഉറച്ചു നിൽക്കുന്നു. അനിത്യങ്ങൾക്കിടയിൽ നിത്യനായി വർത്തിക്കുന്നത് അവിടെന്നു മാത്രം. ഉദ്ധാനപാദ മഹാരാജാവിൻ്റെ കനിഷ്ഠപുത്രനായ ധ്രുവൻ്റെ ഭക്തിയിൽ സംപ്രീതനായി പരമപദം നൽകി ഭഗവാൻ. പരർധി ശ്രേഷ്ഠമായ ഹൃദിയുള്ളവൻ. ഹൃദിക്ക് ഇവിടെ വിഭൂത എന്നർത്ഥമെടുക്കാം. ഹൃദ എന്നതിന് സമ്പന്നൻ, ഐശ്വര്യമുള്ളവൻ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നും അർത്ഥം പറയാം. ഇവിടെ അവതാരങ്ങളിൽ വിഭൂതികളെല്ലാം തികഞ്ഞവനെന്ന് സൂചിപ്പിക്കുന്നു. ശ്രീരാമാവതാരത്തെ വാത്മീകിയുടെ വാക്കുകളിൽ ഗംഭീര്യത്തിൽ സമുദ്രം പോലെയുള്ളവനും നിലനിർത്തുന്നതിൽ ഹിമാലയം പോലെയുള്ളവനും പരാക്രമത്തിൽ വിഷ്ണുവിന് സമാനനും ചന്ദ്രനെപ്പോലെ പ്രിയരൂപത്തിൽ കാണപ്പെടുന്നവനും കോപത്തിൽ പ്രളയാഗ്നിക്ക് തുല്യനും ക്ഷമയിൽ ഭൂമിക്ക് സമനും കൊടുക്കുന്നതിൽ കുബേരന് തുല്യനും സത്യം പറയുന്നതിൽ ധർമ്മദേവനെ പോലെയുള്ളവനും സമസ്ത ഗുണങ്ങളോട് കൂടിയവനും പിഴയ്ക്കാത്ത പരാക്രമത്തോട് കൂടിയവനും ഉത്കൃഷ്ട ഗുണങ്ങളോട് കൂടിയവനും ദശരഥൻ്റെ ഓമനയായ പ്രഥമപുത്രനുമായിരുന്നു. ശ്രീനാരദൻ്റെ വർണ്ണനയായിട്ടാണ് വാത്മീകി മഹർഷി ഇത് പറയുന്നത്. ഈ വിധമുള്ള ഭഗവാനെ അല്ലാതെ ആരാണ് തുണയാവാൻ യോഗ്യൻ? അവിടത്തെ തൃപ്പാദങ്ങളിലല്ലാതെ എവിടെയാണ് ശരണാഗതി അടയേണ്ടത്? അവിടെ നല്ലാതെ മനസ്സിനെ മോഹിപ്പിക്കുന്ന എന്തുണ്ട് സംസാരത്തിൽ?
ആലോചിക്കേണ്ട വിഷയമാണ്. പരമസ്പഷ്ട, പൂർണമായും തെളിഞ്ഞവൻ, പ്രകാശരൂപിയായവൻ, സ്ത്രീയോട് കൂടിയവൻ. തുര്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ആയിരം കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്ന പ്രകാശമായി ഭഗവത് ദർശനം യോഗികൾക്ക് ലഭിക്കുന്നു. പ്രത്യക്ഷമോ പരോക്ഷമോ അല്ലാത്ത ദർശനമായതിനാൽ ശ്രീ ശങ്കരാചാര്യർ അതിനെ അപരോക്ഷം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. അറിയുക മാത്രമേ വഴിയുള്ളൂ. അറിഞ്ഞവർ മാത്രം അറിയുന്നു. അറിഞ്ഞവർക്ക് പറയാൻ കഴിയാതെ പോകുന്നു. തുഷ്ട, ആനന്ദ സ്വരൂപൻ, ഒരു ആഗ്രഹവും ഇല്ലാത്തതിനാൽ അവിടുന്ന് പരമാനന്ദ സ്വരൂപനാണ്. ഭക്തരുടെ പ്രേമമാണ് ഏറ്റവും പ്രിയമായ ഉപഹാരം. ആ പ്രേമത്തിൻ്റെ അങ്കുരം പോലും അവിടത്തെ ആഹ്ലാദിപ്പിക്കുന്നു. ശിശുവിൻ്റെ സ്നേഹം നിറഞ്ഞ ചിരി അമ്മയെ ആഹ്ലാദിപ്പിക്കുന്നത് പോലെ എത്ര ചെറിയ ഉപഹാരമോ ആവട്ടെ, അവിടുന്നത് എളിമയോട് സ്വീകരിക്കും. ഭക്തരുടെ ദാസനാണ് ഗോവിന്ദൻ. രാധയോടുള്ള പ്രേമത്തിൽ സർവശക്തനായിരുന്നിട്ടും അവതാരമായിരുന്നിട്ടും എത്ര ഉദാരനും എളിമയോടു കൂടിയവനുമായിരുന്നു ഗോവിന്ദൻ. രാധയുടെ എല്ലാ വാശികൾക്കും പിണക്കത്തിനും പരിഭവങ്ങൾക്കും വഴങ്ങുന്ന ഉദാരമതിയായ പ്രേമിയായിരുന്നു അവിടുന്ന്. പുഷ്ട, നിറഗുണമായി വർത്തിക്കുന്നവൻ, സകല സമ്പത്തിനും അധിപതി. ഭഗവാൻ പരിപൂർണനാണ്, സ്ഥിരമായി സ്വമഹിമയിൽ ആരൂഢനും. അവിടുന്ന് അതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എടുത്തു മാറ്റാനോ ആവതല്ല. പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യതേ, സർവകാമങ്ങളും സങ്കല്പമാത്രയിൽ നിറവേറുന്നവനായതിനാലും പുഷ്ടൻ. ശുഭേക്ഷണ, ഈക്ഷിക്കുക എന്നാൽ നോക്കുക എന്നർത്ഥം. ഭഗവാന്റെ കടാക്ഷത്തെക്കാൾ ശുഭമായി ഒരു ഭക്തൻ എന്തുണ്ട് കാര്യമായി? ഒരു കടാക്ഷമാത്രയിൽ ഭക്തന്റെ ഹൃദയപാശങ്ങൾ പൊട്ടിപ്പോകുന്നു, ജ്ഞാനം നിറയുന്നു, ഭഗവത് പ്രേമത്തിൽ മുങ്ങിപ്പൊങ്ങാൻ തുടങ്ങുന്നു, എല്ലാ സംശയങ്ങളും തീരുന്നു, സർവകർമ്മങ്ങളും ഞൊടിയിടയിൽ ക്ഷയിക്കുന്നു. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരാർത്ഥി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവദേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.